നമുക്ക് ശരിക്കും ശരസാറ് ചേച്ചിയെ കുറിച്ച് പറയുന്ന കമന്റ് എപ്പോഴും ചേച്ചി എന്തെങ്കിലും തരത്തിലുള്ള സംഗതി ആ ഒരു ഗുരു അങ്ങനെ സെറ്റപ്പായതാണ്. നാലില്ലം ചില്ലുവാരി ചാരേ ദീമിന്റെ ചാരി, ഇതൊക്കെ ഉള്ളിലെ ആ പെണ്ണിന്റെ വികാരമാണ്. പക്ഷെ ഇതിലൊരു കോമഡി പറയാനാണെങ്കിൽ ഇത് പാടാൻ കിട്ടിയ ചിത്ര ചേച്ചിയാണ്. അപ്പൊ ചേച്ചി ഇത് ഒന്ന് പറഞ്ഞു മനസ്സിലാക്കുന്നെന്ന് പറഞ്ഞാൽ അതെന്റെ സ്വന്തം ചേച്ചിയാണ്. അപ്പൊ എനിക്ക് അതിനൊരു ലിമിറ്റേഷനുണ്ട്. ഇത് ഇങ്ങനെ ഒരു ഒരു ഇറോട്ടിക് പാട്ടാണ് ചേച്ചി എന്ന് പറഞ്ഞാൽ ചേച്ചിക്ക് ഇത് പെട്ടെന്ന് കത്തത്തത്. അങ്ങനെ ഒരു ചേച്ചി ആ കാര്യത്തിൽ എന്തൊരു ബുദ്ധി ഇല്ല ചേച്ചി. അപ്പൊ ഒരു കമ്പോസറുടെ പാട്ടുകാരിയാണ് ചിത്ര ചേച്ചി, അത് ഉറപ്പാ. എനിക്കറിയാം എന്നെ കൂടെ എനിക്ക് പാടിക്കാൻ പറ്റും. അപ്പൊ ഞാൻ പറയാം ചേച്ചി അത് മാലയും ആറോടെ അല്ലെങ്കിൽ മാലയെന്ന് പറഞ്ഞാല് ഗുരുവായൂരപ്പന് ചരിച്ച തമാശ കളിക്കില്ല. ഞാൻ പറയാം ചേച്ചി അതല്ല മാലയും ആറോടെ അല്ലെങ്കിൽ അത് ചേച്ചി ചന്ദനം നെഞ്ചത്ത് തടവി അങ്ങനൊക്കെ തീരുമാനിച്ചു. അവസാനം ചന്ദനത്തിരി ഒക്കെ കത്തിച്ചു വെച്ച് തിയേറ്ററിൽ വിളക്ക് കത്തിച്ചു വെച്ചിരിക്കുന്നു മാലയും പാടാം. ഞാൻ പറയാം ചേച്ചി ഇതെല്ലാം മസിലാ ചേച്ചി, എന്ത് ചെയ്താ മനസ്സിലാക്കും. അതിന്റെ ലിറിക്കൊക്കെ ഞാൻ ഒന്നും രണ്ടും ഒക്കെ പറഞ്ഞു, അത് കുറച്ച് പച്ചയായിട്ട് തന്നെ എഴുതിയിട്ടുണ്ട് നമ്മുടെ അണ്ണാച്ചി ഗിരീഷ് മുത്തുഞ്ചേരി സ്വാമി. ആ അതൊന്നും പറയും ചേച്ചിക്ക് മനസ്സിലായി. ഞാൻ പറയാം ചേച്ചി വേണ്ട ചേച്ചി ഒന്നും വേണ്ട, ഞാൻ പറയാം ഞാൻ പാടുന്ന പോലെ ചേച്ചി. പാടി ചേച്ചി. അപ്പൊ ഇതിനിടയ്ക്ക് മാലേ മാന്നൊക്കെ ആക്കി ചർച്ച ദൈവകോപം കിട്ടുമെന്ന്. അതായത് ചേച്ചി ആയതുകൊണ്ട് ഞാനത് എനിക്ക് വേണ്ട ഞാൻ പാടിച്ചിട്ട് അത് ഇമിറ്റേറ്റ് ചെയ്യുകയാണ് ചേച്ചിയെ കൊണ്ട്. അതായത് ചേച്ചി അതിന്റെ ഇപ്പോഴാണ് ചേച്ചി എന്റെ അർത്ഥം മനസ്സിലായത്, അയ്യോ ഇതൊക്കെയാണ് ഞാൻ പാടിയത്. ഈ പറഞ്ഞ മാതിരി ഞാൻ ഇത് അത്ര അങ്ങനത്തെ ഒരു ഇറോട്ടിക് സോങ് ആണ് ഞാനും ആദ്യം അതിന്റെ ആ ട്യൂണും ഒരു രാഗം ഒരു കർണാട്ടിക് രാഗം ബേസ് ചെയ്തിട്ടൊക്കെ വരുന്നൊരു സാധനം ആയതുകൊണ്ട് ഞാൻ അതിന് ഇങ്ങനൊരു മീനിങ് ഉണ്ടെന്ന് ഞാൻ ആലോചിച്ചില്ല. സത്യത്തിൽ അത് ശ്രദ്ധിച്ചില്ല എന്നുള്ളതാണ് എന്റെ ഭാഗത്തുള്ള മിസ്റ്റേക്ക് തന്നെയാണ്. ഞാൻ അതിനെ പറഞ്ഞു തന്ന പോലെ പാടി. അപ്പൊ അതാണ് എന്റെ അടുത്ത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു മസിൽ എന്നൊക്കെ. എനിക്ക് ഈ മസിൽ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്ന എന്താന്ന് എനിക്ക് ആ ഈ ആമ്പിള്ളേരുടെ ഭാഷ എന്ന് വേണമെങ്കിൽ പറയാം അവരുടെയൊക്കെ, അതെനിക്ക് മനസ്സിലാവില്ല സത്യം തന്നെയായിരുന്നു. പിന്നെ വേറെയും പല പാട്ടുകളും എനിക്കിങ്ങനെ ഇൻഡയറക്റ്റ് ആയിട്ടൊക്കെ പൊതിഞ്ഞു വരുന്നതൊന്നും എനിക്ക് അത്രയായിട്ട് കൃത്യമായിട്ട് മനസ്സിലാവില്ല. തമിഴാണെങ്കിലും ശരി. അപ്പൊ എന്റെ അടുത്ത് ഒന്ന് രണ്ട് പേര് വിളിച്ച് ചോദിക്കുമ്പോൾ അയ്യോ അതിന് ഇങ്ങനെ ഒരു അർത്ഥമുണ്ടോ, ഇങ്ങനെ ഒന്ന് രണ്ട് പേര് ഇങ്ങനെ ചൂണ്ടിക്കാണിച്ച് അങ്ങനത്തെ പാട്ട് നിങ്ങൾ പാടിയിട്ടുണ്ട് അത് ഇങ്ങനെയാണ് അതിന്റെ. അപ്പൊ ഞാൻ പറഞ്ഞു അയ്യോ അതിന് അങ്ങനെ ഒരു അർത്ഥമുണ്ടോ, അങ്ങനെ ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ. അപ്പൊ അതുപോലെയാണ് ഈ കാര്യം മനസ്സിലായി. ചേച്ചി എന്നിട്ട് ശരസാര അർത്ഥം പറഞ്ഞു തന്നോ? ഈ പറയുന്നത് അർത്ഥം ഒന്നും പറഞ്ഞു തന്നില്ല. ഇങ്ങനെ അങ്ങനെയല്ല ചേച്ചി, മസിൽ കുറച്ചുകൂടെ നിരോഷയാ അഭിനയിക്കുന്ന അങ്ങനെ ഇങ്ങനെ ഓരോരോ ക്ലൂ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞു തന്നു. പിന്നെ കുറച്ചപ്പോ എനിക്ക് മനസ്സിലായി ഇതല്ല ഉദ്ദേശിക്കുന്നത്. കുറച്ചും കൂടെ ഒരു എനിക്ക് അങ്ങനെ ഒരു ഭാവന്റെ ശബ്ദത്തിൽ വരില്ല. അല്ല ചേച്ചി, ചെമ്പൂവേ പൂവേയിലും ഗിരീഷ് പുത്തഞ്ചേരി എഴുതിയതാണ്, അതും ഇതേപോലെ ഇളയരാജ സാറ് ചെയ്തതാണ്. അത് ഇതേപോലെ തന്നെയാണ്, അതൊരു ഇറോട്ടിക് ആയിട്ടുള്ള ഒരു ഭാവവും അർത്ഥവും അതിന്റെ ഉള്ളിലുണ്ട്. അപ്പൊ ചേച്ചിയുടെ സിംഗിങ്ങിൽ അത്ര ഇറോട്ടിക് ഒന്നും കാണില്ല. പക്ഷേ ഈ കാറ്റഗറിയിൽ വരുന്നത് എം ജി രാധാകൃഷ്ണൻ സാറിന്റെ കാറ്റേ നീ വീശരുതിപ്പോൾ കാറേ നീ പെയ്യരുതിപ്പോൾ. അതിനകത്ത് ഞാൻ ആ പാട്ടിന്റെ അർത്ഥം ശ്രദ്ധിക്കുന്നതിന്റെ കാരണം എന്ന് പറയുന്നത് ചേച്ചിയുടെ ഒരു ചിരി അതിനകത്ത് കിടപ്പുണ്ട്. അപ്പൊ ഞാൻ ആ ചിരി വരുന്ന ഭാഗം ഒന്ന് കേട്ടുപോകുക. അപ്പം ക്ഷീണിച്ചൻ നാഥനണഞ്ഞാൽ ഞാൻ എന്താണ് ഏകുവതപ്പോൾ സ്നേഹത്തിൻ മുന്തിരിനീരും എന്നിട്ട് ചേച്ചി ദേഹത്തിൻ ചൂട് നൽകും. അപ്പൊ എനിക്ക് മനസ്സിലായി ദേഹത്തിന്റെ ചൂട് നൽകുന്നത് ഓർത്തിട്ടാണ് ആ ചിരി വരുന്നത്. ഇങ്ങനെയാണ് നമ്മൾ അർത്ഥം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. അപ്പൊ ചില ഹമ്മിങ് ഒക്കെ കാണുമ്പോൾ നമുക്ക് തോന്നൂലേ.